യശിമാജി വിഷു നിർമ്മലാധർമ്മ അവതരിപ്പിക്കുന്ന ഉണരു ഉയരു എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സഹജയോഗികളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അത് നമുക്ക് പുതിയൊരു സഹജയോഗിയുണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടുത്താം. യശിമാജി, എന്താണ് നിങ്ങളുടെ പേര്? എൻ്റെ പേര് നാരായണൻ. ഒത്തിരി വർഷമായി സഹജയോഗം ചെയ്യുന്നു. ഞാൻ സഹജയോഗിയിൽ വന്നിട്ടിപ്പോൾ 10 വർഷം തികഞ്ഞു. 2010 മുതൽ ഞാൻ സഹജയോഗിയിലുണ്ട്. ഞാൻ ഇവിടുന്ന് റാസഗേമിലാണ് താമസം. അവിടെ നിന്നാണ് റിയലൈസേഷൻ എടുത്തതും സഹജയിലേക്ക് വരാൻ ഇടയായതും. നാട്ടിലെവിടെയാണ്? നാട്ടില് കേരളത്തില്, പിന്നെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ പഴയങ്ങാടി എന്ന സ്ഥലത്താണ്. പഴയങ്ങാടി കടത്തിയഴും. സഹജയോഗ വരുന്നതിന് മുന്നേ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ? സഹജയോഗിയിൽ വരുന്നതിന് മുമ്പ് ശരിക്കും ഞാൻ കുറച്ച് ആധ്യാത്മികമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അങ്ങനെ പിന്നെ ഈ ഒരു ഇതിൻ്റെ കീഴിലും ഞാൻ പോയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു ഒന്നിനെ ഫോളോ ചെയ്യില്ല, ഫോളോ ചെയ്യില്ല, അങ്ങനെ ആയിരുന്നില്ല. പിന്നെ എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ ഈ സഹജയോഗ എന്ന് പറഞ്ഞു ഇതിനെക്കുറിച്ച് അറിവ് കിട്ടിയതും എൻ്റെ ഭാര്യയാണ് ആദ്യം സഹജയോഗിയിലേക്ക് വന്നത്. പിന്നെ അതിൽ ഞാൻ റിയലൈസേഷൻ എടുക്കുകയും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ച് അത് ഉത്തമ ബോധ്യം വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഡീപ്പിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്തു. ഓക്കെ. സഹജയോഗ ചെയ്തതിന് ശേഷം ഉണ്ടായ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എൻ്റെ ആത്മീയമായ ഉന്നമനം കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. സഹജയോഗയിൽ വന്നതുകൊണ്ട് മാത്രം ആത്മീയമായിട്ട് എനിക്ക് കൂടുതൽ ഉയരാനും സാധിച്ചു. ആ ഒരു മനോബലത്തിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നെ ആർജിക്കാനും സിദ്ധിക്കുവാനും സഹജയോഗിയിലൂടെ സാധിച്ചിട്ടുണ്ട്. സ്ഥിരമായ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ മുടങ്ങാതെ ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. എൻ്റെ ജോലി, ഞാനൊരു ഫാർമസിസ്റ്റാണ്. അപ്പോൾ പ്രൈവറ്റ് ഫേമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ജോലി സമയം വളരെ കൂടുതലാണ്. എനിക്ക് ഉച്ചക്ക് വൈകുന്നേരം 4 മണിക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ചില സമയം രാത്രി 9 മണി 10 മണിക്ക് ആകുമ്പോൾ ഞാൻ തിരിച്ചു വരാറ്. എന്നാലും ഞാൻ എൻ്റെ മെഡിറ്റേഷൻ മുടക്കാറില്ല. മെഡിറ്റേഷനും ഫുഡ് സോക്കും എല്ലാം വളരെ സാധാരണ ആൾക്കാർ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലെന്നൊക്കെ പറഞ്ഞു. മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് ഒരു സ്പിരിച്വാലിറ്റിനെ പറ്റിയൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഒരു കൂടുതൽ ശരീരത്തെ പറ്റി അറിയണതുകൊണ്ടും ഉള്ളിലെ സംഗതികളൊക്കെ പറ്റി ഒക്കെ അറിയണതുകൊണ്ട് അവർ ഇതിനെ കാണുന്ന ഒരു ഒത്തിരി വ്യത്യസ്തമായ രീതിയിലായിരിക്കും. പക്ഷേ അത് നിങ്ങൾ ഈ സഹജയോഗയിലെ കൂടെ എങ്ങനെയാണ് ഈ മെഡിക്കൽ ഫീൽഡും ഇതും കൂടെ ഒരു താരതമ്യമുണ്ട് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അതിനെ ഞാൻ അങ്ങനെ താരതമ്യപ്പെടുത്താറില്ല. ഈ സഹജയോഗ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ സയൻസിൻ്റെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ശരിക്കും മറഞ്ഞിരിപ്പുണ്ട്. പൊതുവെ സഹജയോഗ 2 തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഒന്ന് ആത്മീയമായ ലെവലും പിന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള ലെവലും. അത് നമ്മൾ എവിടെ അത് അവതരിപ്പിക്കണം, ഏത് രീതിയിൽ അവതരിപ്പിക്കണം, ആ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു പിന്നെ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് കൂടുതൽ ശരീരത്തിൽ ഉള്ള ഘടനേനെ പറ്റിയിട്ട് എങ്ങനെ സഹജയോഗയിൽ ബന്ധപ്പെട്ട് ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ തക്ക പ്രാപ്തിയുള്ള ഒരു പ്രസ്ഥാനമാണ് സഹജയോഗ മെഡിറ്റേഷൻ. നമുക്ക് വളരെ വളരെ സൂക്ഷ്മമായി തന്നെ നമ്മുടെ ശരീരഘടനയിൽ ചക്രങ്ങളുടെ സിനാപ്സ് അതിനെപ്പറ്റി വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടും ആത്മീയമായിട്ടും സ്പിരിച്വലായിട്ടും നമുക്ക് ഏകീകരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷൻ. പല മെഡിറ്റേഷൻ ഫീൽഡുകൾക്കും അത്തരമൊരു സയൻറ്റിഫിക്കിലേക്ക് അപ്രൂവ് ചെയ്യുന്ന സമയത്ത് അവരവിടെ ലാക്ക് ചെയ്തു, അവർക്ക് പല ക്വസ്റ്റ്യനുകളും ആൻസർ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പം ഈ സയൻറ്റിഫിക് ഇതിൻ്റെ സയൻസിൽ മനസ്സിലാക്കി നമ്മൾക്ക് പറഞ്ഞു കൊടുത്തത് നമ്മൾ ആ സബ്ജക്റ്റിനെ പറ്റിയിട്ടും ഒരറിവ് നമ്മൾക്ക് വേണം. ഇപ്പം ഇതിൻ്റെ പിന്നെ ബോഡി സ്ട്രക്ചർ, ബോഡിയിലുണ്ടാവുന്ന ഓരോരോ പിന്നെ നെർവ് സെനാപ്സ് അതായത് ചക്ര എന്ന് പറയുന്ന സംഗതി അതിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ അറിവ് നമ്മൾ സയൻസിൽ ഉണ്ടായിരിക്കും എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അത് അവർക്ക് മനസ്സിലാവില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. പ്രേക്ഷകര് ശ്രീമാജിയുടെ ചില ശ്രീമാജി ബൈ പ്രൊഫഷൻ ഡോക്ടർ തന്നെയാണ്. അപ്പോൾ അവരുടെ പല പ്രോഗ്രാമിലും അവർ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൻ്റെ മീറ്റിംഗ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അവർക്കൊക്കെ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. അത്തരം പല വീഡിയോകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ തന്നെ താമസിയാതെ അത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെഡിക്കൽ ഫീൽഡുമായിട്ട് സഹജയോഗയ്ക്ക് എത്രമാത്രം ബന്ധമുണ്ടെന്നും അത് ഏത് ഗ്രൗണ്ടിലാണ് സഹജയോഗ വർക്ക് ചെയ്യണതെന്നും
പൂർണ്ണമായും സയൻസ് തന്നെയാണ് സഹജയോഗ എന്നും നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ആ വീഡിയോകളിൽ നിന്ന് മനസ്സിലാവുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഈ കൊറോണ കാലത്ത് പല സംഗതികളും നടന്നിട്ടുണ്ട്. അത്തരം ഉണ്ടായിട്ടുള്ള ഇതിലും കൊറോണയൊക്കെ പ്രതിരോധിക്കാനൊക്കെ നിങ്ങൾ മെഡിറ്റേഷനിലൂടെ കൂടെ പലതും ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയാമോ? അത് കൊറോണ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഈ എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഈ ഇങ്ങനെയുള്ള രോഗികളെ ഞാൻ നിരന്തരം കാണുകയും അവരുമായിട്ട് പിന്നെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ മെഡിറ്റേഷൻ ഒന്നും കൂടി ശക്തിപ്പെടുത്തുകയാണ് ഞാൻ ചെയ്തത്. കാരണം നമ്മുടെ ശരീരത്തിലെ ചക്രങ്ങൾ വളരെയധികം ക്ലിയർ ചെയ്ത് ബാലൻസിൽ നിർത്തിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതിനെ പ്രതിരോധിച്ച് ഒരു കവചം ഉണ്ടാക്കി അതിനെ പ്രതിരോധിച്ച് നിർത്താൻ നമുക്ക് പറ്റുള്ളൂ. അത് ശരിക്കും അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഈ സമയത്ത്. കാരണം പിന്നെ ആ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു മാർച്ച് മുതൽ ജൂൺ 15 വരെ ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നത്. വല്ലാത്തൊരവസ്ഥയായിരുന്നു, ഒരു ഭീകരാവസ്ഥ, ഒരു വല്ലാത്തൊരു പേടിപ്പെടുന്നൊരവസ്ഥയായിരുന്നു അന്നേരം. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമുക്ക് നമ്മുടെ ധൈര്യം ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി, നമുക്ക് ആത്മബലം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ മെഡിറ്റേഷനെ നമ്മൾ ബാലൻസിൽ നിർത്തിയാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അനുഭവത്തിൽ അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. കാരണം നിങ്ങൾ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട്, ഹോസ്പിറ്റലായതുകൊണ്ട് ദിവസവും നൂറുകണക്കിന് രോഗികളെയും അല്ലാത്ത ഇവരും എല്ലാം ഫേസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അവരിൽ നിന്നൊക്കെ പല രോഗങ്ങളും ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്? അത് ഇത് ഇതിൻ്റെ ഒരു പിന്നെ ഗുണം, അതായത് ഞാൻ അവിടെ സഹജമായിട്ട് എൻ്റെ ഫാർമസിയിൽ എൻ്റെ കൊളീഗുകൾ ആരും ഇത് ഫോളോ ചെയ്യുന്നവരല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ അവർ നേരിടുമ്പോഴും അവർക്ക് ഒരു ഇൻസ്പിറേഷൻ, ഒരു മോറൽ സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അത് അവർ ഉൾക്കൊണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ശ്രീമാതാജീൻ്റെ ഒരു 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 കാരിയറായിട്ട്, ഒരു വെഹിക്കിളായിട്ട് മാറുമെന്ന് അവിടെ വന്നു അപ്പോഴും. അപ്പോൾ അപ്പോൾ ആ ഒരു പിന്നെ എൻകറേജ്മെൻറ്റ് ഞാൻ എൻ്റെ കൊളീഗ്സിനും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സ്ട്രെങ്ത് അവർക്കും കിട്ടിയിട്ടുണ്ട്. അവരും അക്കാര്യത്തിൽ സമ്മതിച്ചതാണ് എന്നോട്. അവർ നിങ്ങളുടെ സജഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് അവർ അത്തരം ചെയ്യാറുണ്ട്, ചെയ്യാൻ സംഗതികൾ ചെയ്യാറുണ്ട്, പലതിൽ നിന്ന് പ്രതിരോധിച്ചിട്ടുണ്ട്. സഹജയോഗയിൽ വന്നതിന് ശേഷം ഉള്ള എക്സ്പീരിയൻസും നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസും, അവരൊക്കെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? എൻ്റെ ഫാമിലി കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത്. മൂത്ത മകള് അഞ്ജലി, അവള് ഇപ്പോൾ BDS കഴിഞ്ഞ് ഹൗസ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈസൂർ JSS കോളേജിൽ. രണ്ടാമത്തെ അവള് +1 വിദ്യാർത്ഥിനിയാണ്, ഇവിടെ റാസൽ ഗെയിമിൽ തന്നെ പഠിക്കുന്നത്, സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട്. വൈഫ് ടീച്ചറാണ്, ഇപ്പോൾ 14 വർഷത്തോളമായി. അപ്പോൾ ഞങ്ങൾ, എൻ്റെ വൈഫാണ് ആദ്യം സഹജയോഗയിൽ റിയലൈസേഷൻ എടുത്തത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് മുമ്പേ. പല സഹജീവികൾക്കും അങ്ങനെ. അപ്പോൾ അത് അത് കഴിഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞ ശ്രീ സഹജയോഗയിനെ പറ്റി കൂടുതൽ പരിജ്ഞാനം കാര്യങ്ങളോ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വന്ന് ഇങ്ങനെ പിന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടു, പിന്നെ ഇതുപോലെ ഫുഡ്സ് ഒക്കെ ചെയ്യുന്നത് കണ്ടു. ഞാനത് ശ്രദ്ധിക്കും, ഞാനത് ഒന്നും ഒരു ചോദ്യവും അവരോട് ചോദിക്കാനോ അതിനെപ്പറ്റി അന്വേഷിക്കാനോ പോകാറേ ഉണ്ടായില്ല. അങ്ങനെ വന്ന് ഒന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരൊരു ഫെബ്രുവരിയിലെങ്ങാണ്ടാണ് റിയലൈസേഷൻ എടുത്തത്. അവരിപ്പോൾ മാർച്ച് മെയ്യിലൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് എന്നോടിങ്ങനെ നിർബന്ധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ മെയ് മാസം ഞാനും ചെന്ന് റിയലൈസേഷൻ എടുത്തു. എടുത്ത് ഇതുപോലെ ഈ സെൻറ്ററിലിങ്ങനെ പോവുമായിരുന്നു എല്ലാ ആഴ്ചയും, കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി. പക്ഷേ സഹജയോഗിനെ പറ്റിയിലെ ഒരു പുറം കവറിങ് അല്ലാതെ എനിക്കതിൻ്റെ ഉള്ളിൽ ആ ഡെപ്തിലേക്ക് അവരാരും പറഞ്ഞിരുന്നുണ്ടായില്ല. അങ്ങനെ എനിക്ക് ഇവിടെ അവർ ആ ആഴ്ചയിൽ വരുമ്പോൾ ഓരോ CD തരുമായിരുന്നു. അപ്പോൾ CD ഇട്ട് ഞാനിങ്ങനെ അവർ ആ ശ്രീമാതാജിൻ്റെ സ്പീച്ചുകൾ, അത് ഒരു റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്പീച്ചുകളായിരുന്നു കൂടുതലും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു CD ഞാൻ കേട്ടപ്പോൾ, അങ്ങനെ കേട്ട് കേട്ട് അതിൻ്റെ അവസാനമായപ്പോൾ അതിൽ നിന്ന് കുറേ മന്ത്രങ്ങളുടെ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇത് ഇതൊന്നും അല്ല സഹജയോഗ, സഹജയോഗ വേറൊരു സംഗതിയാണ്, അതിനെപ്പറ്റി നമുക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അവർ ഇവർ ആ സെൻറ്ററിൽ വരുന്നവരെ എനിക്ക് അന്നേരം, നമ്മളുടെ ബിഗിനർ ആയതുകൊണ്ടായിരിക്കാം, പക്ഷെ ഞാൻ കുറച്ചും കൂടെ 2 സ്റ്റെപ്പ് മുന്നോട്ട് കടന്ന് ചിന്തിച്ചവനാ അന്നേരം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഈ സംഗതിനെ പറ്റി അറിയണമെന്ന് പറഞ്ഞ് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കി. ആ സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു ചെറിയ അത്ര ഇതിൽ വന്നില്ല, അപ്പോൾ നമുക്ക് ഇതിൽ അന്വേഷിക്കാനൊന്നും പറ്റൂലായിരുന്നു.
അപ്പോൾ കൂടുതൽ മനസ്സിലാക്കി ഇതിനെപ്പറ്റി അറിഞ്ഞ് ഞാൻ വേറൊരു സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പോൾ അവിടെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് അവർ നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ സെൻറ്ററിൽ പോകും, വൈകുന്നേരം ഇതിൽ വരും, അങ്ങനെ രണ്ട് സെൻറ്ററിൽ മാറി മാറി പോകുമായിരുന്നു. അത്രയും ഡെഡിക്കേഷൻ ആയിരുന്നു അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ വന്ന് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കി ഒരു നല്ല രീതിയിലെത്തി. ശരിക്കും അനുഭവം എന്ന് പറയാൻ എനിക്കുള്ളത് ഈ സമയം സഹജയോഗയിൽ വരുന്നതിന് മുമ്പ് എപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാവും. ഓ, ഒരു പ്രാവശ്യം വണ്ടി ആക്സിഡൻ്റ് ആയാലും ചിലപ്പോൾ എൻ്റെ വീട്ടിൽ കള്ളം കയറും. ഇതൊക്കെ എല്ലാ വർഷവും പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പിന്നെ പൈസ കടം പിടിച്ച് തിരിച്ചു തരില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻ ആയിരുന്നു. ഒരു സംഗതിക്ക് ഞാൻ എവിടെയും പോയി ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ തടസ്സങ്ങളേ ഉണ്ടായിട്ടുള്ളൂ, ഒന്നും നടക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു പിന്നെ എഫക്റ്റ് എനിക്ക് കിട്ടിയതിനോട് കൂടുതൽ എനിക്ക് ഇതിൽ ശ്രീ മാതാജിക്ക് സറണ്ടർ ചെയ്ത് ഞാൻ എൻ്റെ കാര്യങ്ങൾ പിന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക് ഇതൊക്കെ തടസ്സങ്ങളൊക്കെ വഴി മാറാൻ തുടങ്ങി. എനിക്ക് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഞാനും എൻ്റെ കുടുംബവും ഒരു കാര്യത്തിലും അനുഭവിച്ചില്ല. എൻ്റെ മകള് ആയിക്കോട്ടെ, അവള് അവളുടെ പിന്നെ ഈ BDS അഡ്മിഷൻ ആയിക്കോട്ടെ, അതൊക്കെ ആ ലാസ്റ്റ് മോമെൻ്റ് അവൾക്ക് എൻട്രൻസിൽ അവിടെ എഴുതിയ എൻട്രൻസ് 82 റാങ്കാണ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൾ എൻട്രൻസിലേക്ക് അവിടെ പോയി ഇൻ്റർവ്യൂവിന് കൊടുത്തപ്പോൾ ഒരാൾ വിളിച്ച് 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 അവസാനം ഒരു സീറ്റ് ബാക്കിയില്ലവർ ഇവളുടെ നമ്പർ ആണ് വരേണ്ടത്, വരുമോ ഇല്ലയോ എന്നറിയില്ല. അത് ഇവളെ വിളിച്ചു, വിളിച്ചിട്ട് ആ പ്രിൻസിപ്പൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് പ്രിൻസിപ്പൾ പറഞ്ഞു, യു ആർ ദ ലാസ്റ്റ് കാൻഡിഡേറ്റ് ഹൂ ഈസ് ഗോട്ട് ദ അഡ്മിഷൻ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ് എന്നെ സംബന്ധിച്ചിട്ട്. ശ്രീമാതാജിൻ്റെ ആ ഒരു പിന്നെ കരുത്ത് നമുക്കുണ്ടായത് ഈ മെഡിറ്റേഷനും ശ്രീമാതാജിയോടുള്ള ആ സറണ്ടറും അങ്ങനെയൊക്കെ ആ ഭക്തിയും അതൊക്കെ ഉള്ളതുകൊണ്ടാണ്. അത് ഇപ്പോഴും അതിൻ്റെ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. സന്തോഷമാണ്, സമാധാനവും സന്തോഷവും എപ്പോൾ എൻ്റെ നമുക്ക് കൂടെയുണ്ട്. അതാണ് ഏറ്റവും വലിയ അനുഭവം. ഓക്കെ, ഈ കൊറോണ കാലത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? കൊറോണ കാലത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. അല്ലാണ്ട് മറ്റ് പ്രശ്നങ്ങളായിട്ട് കൊറോണനെ ഞാനൊരു വലിയൊരു ഭീകര രോഗമായിട്ട് കാണുന്നില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ രാഘവത്തോട് കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. കെയറും ശ്രദ്ധയും പിന്നെ ആ ഡിസ്റ്റൻസിങ്ങും അത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗത്തിന് ഒരുപാട് പ്രതിരോധിക്കാം. അല്ലാതെ അതിന് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഈ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾ ഇത്രയും അധികം ആളുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സ്ഥലത്തിരുന്നിട്ടും എങ്ങനെ ഇതിൽ നിന്നും പിന്നെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത്ര ആൾക്കാരെ ഫേസ് ചെയ്യും, അത്ര അതൊക്കെ തിരിച്ചും അത് ആരെങ്കിലും നോർമലായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത്രയധികം പേഷ്യൻസിനൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും. ക്യാച്ച് ചെയ്യാനുള്ള സാധ്യത 99% ഉള്ളതാണ്. ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇരുന്നിട്ടും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒന്നും ഉള്ളതുകൊണ്ട് മാത്രം തീർച്ചയായിട്ടും ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ മെഡിറ്റേഷൻ ഞാൻ വൈകുന്നേരം വന്ന് എൻ്റെ മെഡിറ്റേഷൻ ഞാൻ ഒരു തരത്തിലും മുടക്കാതെ വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അത് എനിക്ക് പിന്നെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഈ ആ ഒരു 3 മാസം. അത്രയും പിന്നെ ആൾക്കാരായിട്ട് ഇൻട്രാക്ഷനും അവർ, കാരണം ഒരാൾ വരുമ്പോൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമുക്ക് അവരെ ആ ഒരു പേഷ്യൻ്റ് പോസിറ്റീവായ ഒരു പേഷ്യൻ്റ് വരും, നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റില്ല. അവരുമായിട്ട് വളരെ സ്നേഹത്തിലും അവർക്ക് പിന്നെ എല്ലാ ഉപദേശങ്ങളും എല്ലാ ഇതും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ആ കർമ്മം ഞാൻ നിർവഹിച്ചു, വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അത് ശ്രീമാതാജിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യാനും പറ്റിയത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പുതിയ സഹജയോഗികൾക്ക് വേണ്ടിയുള്ള മെസ്സേജും, അവർക്ക് എന്താ അവരോട് നിങ്ങൾക്ക് എന്താണ്, ഒരു മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വന്ന ഒരു വ്യക്തി ഒക്കെ ആയതുകൊണ്ട്? നല്ലൊരു ചോദ്യമാണ് നിങ്ങൾ ഇത്. എനിക്കിപ്പോൾ സഹജയോഗയിൽ വരുന്നവരോട്, പുതുതായിട്ട് വരുന്നവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സഹജയോഗയിലൂടെ സിദ്ധിക്കാൻ പറ്റുന്ന ആത്മീയമായ ഉന്നതിയാണ് അത്. നമ്മൾ ആർജിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നിനെയും ഭയപ്പെടാതെ ഫിയർലെസ് ആയിട്ട് ഏറ്റവും വളരെ ലാഘവത്തോടുകൂടി നമുക്ക് ഏത് കാര്യത്തിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് വളരെ വളരെ സത്യമായി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നൊരു സംഗതിയാണ് ഈ സഹജയോഗ. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം അതിനെ എടുത്ത്
നമ്മുടെ വളരെ ഗൗരവത്തോടു കൂടി എടുത്തിട്ട് അത് ചെയ്യാനും അതിലൂടെ പടിപടിയായി ഉയരാനും ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു ശക്തി ആർജിക്കാൻ പറ്റുള്ളൂ. ആ ഒരു സന്ദേശമാണ് എനിക്ക് ഇനി വരാനുള്ളവരോടും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരോടും പറയാനുള്ളത്. ശ്രീമാജി, അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരെല്ലാം ഇവരുടെ അനുഭവങ്ങൾ കേട്ട് കാണും. എത്രമാത്രം സഹജയോഗ പല കാര്യങ്ങളിലും ആളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഈ കൊറോണ കാലങ്ങളിലുമൊക്കെ ആയിട്ട് ധാരാളം വളരെ ക്രിട്ടിക്കലായുള്ള സിറ്റുവേഷനിലുള്ള പേഷ്യൻസിനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടും അതിൽ നിന്നും ഒന്നും ഒരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ ഇപ്പം കൊറോണ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. അപ്പോൾ അതൊക്കെ വളരെ കാര്യമായുള്ള അനുഭവങ്ങളാണ്. ആക്ച്വലി സഹജയോഗ എത്രമാത്രം അത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അത് ജീവിതത്തിൻ്റെ ഭാഗം ആയിരുന്നാൽ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് പ്രേക്ഷകർ കേട്ട് കാണും. അതുപോലെ നിങ്ങളും എല്ലാവരും സ്ഥിരമായ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും സഹജയോഗയിൽ എല്ലാ ഉന്നതികളും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിക്കും. ജയ ശ്രീമാതാജി.